മാതാപിതാക്കന്മാരെ യഹൂദീ യുവാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഇടവകയെ ശുശ്രൂഷിക്കുകയും ഈ ഇടവകയ്ക്ക് മാത്രമല്ല അധ്യാപന രംഗത്തുമെല്ലാം നിസ്തുലമായി സേവനം ചെയ്ത് മൺമറഞ്ഞുപോയ കണ്ടത്തിലച്ഛനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഈ ഇടവകയെ ധന്യമായ ശുശ്രൂഷയിലേക്ക് നയിച്ച പാവനാലയം മാത്യൂസ് അച്ഛനെ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. അതോടൊപ്പം അസംഖ്യം പ്രിയപ്പെട്ട നമ്മുടെ ആത്മീയ സഹോദരങ്ങളായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ പ്രേതരായിട്ടുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്ന് നമുക്ക് ദൈവീക ചിന്തകളിലേക്ക് പ്രവേശിക്കാം. പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസം സഭയുടെ പുനർസമർപ്പണമാണ്, റീഡെഡിക്കേഷൻ ഡേ ആണ്. ഇത് പഴയ നിയമത്തിൽ നിഴലായി കാണുന്ന പെരുന്നാളിൻ്റെ പ്രതീകമായി നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന ദേവാലയ സമർപ്പണത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ പെരുന്നാളാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസമുള്ള വായനയിൽ ദീർഘമായ ദൈവീക മർമ്മങ്ങളടങ്ങുന്ന പ്രാർത്ഥനാ ഭാഗമെന്നോണം സെദ്രോ എന്ന് പറയുന്ന ഭാഗം വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട യോഹന്നാനച്ചൻ അത് വായിക്കുകയുണ്ടായി. ഇത് പൗരോഹിത്യത്താൽ ഇത് ബന്ധിതമായിരിക്കുന്നു. ഇത് നിലച്ചു പോകുന്നതോ ബന്ധം അറ്റുപോകുന്നതോ ആയ ക്രമം കൊണ്ടല്ല, എന്നേക്കും നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ക്രമീകരണങ്ങൾ കൊണ്ടാകുന്നു എന്ന് വായിക്കാൻ ഇടയാകുന്നതുകൊണ്ടാണ്. ദേവാലയ സമർപ്പണത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ പഴയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ച് വായിച്ചാൽ ഒന്നല്ല അതിലധികം പ്രാവശ്യം കാണുവാനായി സാധിക്കും. ദൈവിക കൽപ്പന പ്രകാരം ദേവാലയം ഉണ്ടാക്കുമ്പോൾ, ആ ദേവാലയം സമർപ്പിക്കപ്പെടുമ്പോൾ മേഘ തേജസ് ഇറങ്ങി വന്നുവെന്നും കൂടാരം മുഴുവൻ നിറഞ്ഞുവെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് യെരൂശലേം ദേവാലയം ദീർഘ സംവത്സരങ്ങൾ കൊണ്ടുണ്ടാക്കുകയും ആ ദേവാലയത്തിൻ്റെ സമർപ്പണം നിർവഹിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ ദേവാലയം തകർക്കപ്പെട്ടു. എന്നാൽ വീണ്ടും കരുത്താർജിച്ച യഹൂദ ജനം ആ ദേവാലയം പുനർനിർമ്മിച്ചു. അത് വീണ്ടും പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠാ പെരുന്നാളിൻ്റെ ദിവസം നമ്മുടെ കർത്താവ് ആ പെരുന്നാളിൽ പോയി എന്നും ആ പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസം സംബന്ധിച്ചുവെന്നും വിശുദ്ധ യോഹന്നാന്റെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് പെരുന്നാളുകൾക്ക് പോകുന്നതും പ്രതിഷ്ഠാ പെരുന്നാൾ ആചരിക്കുന്നതും അതിൽ പങ്കാളികളാകുന്നതുമൊന്നും ആരെങ്കിലും ഈ നൂതന കാലഘട്ടത്ത് കണ്ടുപിടിച്ചതോ അതൊരു തെറ്റായ പാരമ്പര്യമോ കീഴ്വഴക്കമോ അല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസം ദേവാലയത്തിൽ വിവിധങ്ങളായ ഭാഗങ്ങൾ, ഓരോരുത്തർക്കാ നിശ്ചയിക്കപ്പെട്ട ഭാഗങ്ങൾ, അതിൽ ശലോമോന്റെ മണ്ഡപം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ കർത്താവ് ആയിരിക്കുമ്പോൾ യഹൂദന്മാരുടെ ഒരു വലിയ സംഘം കൂടെ വന്നു. അവർ അവനോടായി ചോദിച്ചു, നീയാണോ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വിമോചകൻ? കാരണം ഒന്നല്ല അതിലധികം പ്രാവശ്യം അവർ ഉണ്ടാക്കിയ ദേവാലയങ്ങൾ അവർക്ക് നഷ്ടമായി. ദേവാലയങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ
അത് മുഴുവൻ അസ്ഥിവാരം പോലും ഇല്ലാതെ വണ്ണത്തിൽ അത് നശിപ്പിക്കപ്പെട്ടു. പല പ്രാവശ്യം ഇവർ പ്രവാസികളായി കൊണ്ടുപോകപ്പെട്ടു. സ്വന്തം രാജ്യവും നാടുമെല്ലാം അന്യമായി പരദേശികളായിട്ട് അവർ പാർക്കേണ്ടി വന്നു. ഇങ്ങനെ വേദനയുടെയും നഷ്ടത്തിൻ്റെയും വിലാപത്തിൻ്റെയും വലിയൊരു കാലഘട്ടം മനസ്സിലുള്ള ജനം അവർക്കറിയാവുന്ന ഗ്രന്ഥങ്ങളനുസരിച്ച് നിങ്ങളെ വിടുവിക്കുവാനും വിമോചിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരുവനുണ്ടാകുമെന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവിനോടായി ചോദിക്കുന്നുണ്ട്, നീ സത്യം പറയണം, നീ ആണോ ഞങ്ങൾ കാത്തിരിക്കുന്ന വിമോചകൻ? കർത്താവിൻ്റെ മറുപടി ഒരു ഡയറക്റ്റ് ആൻസർ ആയിരുന്നില്ലേ? ചോദ്യത്തിന് തക്ക ഉത്തരം അപ്പോൾ തന്നെ ആയിരുന്നില്ലേ? കർത്താവിൻ്റെ പഠന രീതിക്ക് വ്യത്യാസം, ഒരു സംഭാഷണ ശൈലിയിലേക്ക് അവൻ കടക്കുകയാണ്. വേദപുസ്തകങ്ങൾ പഠിപ്പിക്കുവാൻ വലിയ ജ്ഞാനം കിട്ടിയിട്ടുള്ളവരും നൽവരം കിട്ടിയിട്ടുള്ളവരും വേദപുസ്തക ഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോഴൊക്കെ ശ്രദ്ധയോടിരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ദൈവം കൊടുത്ത പ്രത്യേക ഒരു കഴിവും കടാക്ഷവും ഉണ്ട്. അത് പഠിപ്പിക്കാനുള്ള കൃപയാണത്. കൊൽക്കത്തയിലെ വെല്ലിപ്പുര ഞാൻ കാണുന്നു, ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെല്ലിപ്പൻ ഹൈറേഞ്ച് മേഖലയിലൊക്കെ വന്നത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുക എന്ന് നിരീക്ഷിക്കുക. ചുറ്റുപാടുകളെ നിങ്ങൾ നിരീക്ഷിക്കുക. കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾക്ക് ആ വചനം മതിയായതാണ്, പക്ഷേ നിങ്ങൾക്കാകട്ടെ അതുകൊണ്ട് തൃപ്തി വരുന്നില്ല. കർത്താവ് വീണ്ടും പറഞ്ഞ്, ഇതാ എൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് മതിയായതായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ട് കാര്യങ്ങളാണ് കർത്താവിൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ കർത്താവിൻ്റെ പഠിപ്പിക്കലും കർത്താവിൻ്റെ പ്രവൃത്തിയും. ഇത് രണ്ടും കണ്ടാൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഇവൻ മശിഹായാണോ രക്ഷിതാവാണോ എന്നെല്ലാം അറിയാൻ ഇവർക്ക് സാധിക്കുമെന്നിരിക്കെ ഇത് രണ്ടിനെയും ഉൾക്കൊള്ളാതെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാതെ ഒരു ഇൻഫ്ലേറ്റഡ് ഈഗോ ഉള്ളത് കൊണ്ട് അവരാണ് സകലത്തിൻ്റെയും അറിവെന്നും അവർക്കറിയാത്തതൊന്നും ചുറ്റുപാട് നടക്കാൻ പാടില്ലെന്നും തങ്ങളാണ് സകലത്തിൻ്റെയും അധികാരികളെന്നുള്ള ചിന്ത കൊണ്ട് അവർക്കിതിനെ ഗ്രഹിക്കാൻ പറ്റാതെ പോകുന്നു. ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, അവർ തന്നെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് അവർക്കെല്ലാം കാര്യങ്ങളും അറിയാം. അത് വളരെ അപകടകരമായൊരു കാര്യമായിട്ടാണ് കർത്താവ് അവിടെ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ വിലയിരുത്താനുള്ള നമ്മുടെ മനോമുകുരങ്ങളിൽ പലപ്പോഴും നിരവധി ആളുകളെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചവർക്ക് മാർക്കിടും. അവർ ഇന്നതാണ്, അവർ ഈ വണ്ണമാണ്, അവർ പാപികളാണ്, അവർ തെറ്റുകാരാണ്, അവർ ഗുണമില്ലാത്തവരും ദൈവം അനുഗ്രഹിക്കാത്തവരുമാണ്. ഇങ്ങനെ നമ്മൾ ചില ആളുകളെക്കുറിച്ച് നമ്മുടെ വൈകല്യങ്ങൾ കൊണ്ട് നമ്മുടേത് മാത്രമായ വ്യക്തിപരമായ നിരീക്ഷണം കൊണ്ട് മറ്റുള്ള മനുഷ്യർക്ക് മാർക്കിടാനായി വല്ലാത്ത വൈഭവം നമുക്കുണ്ട്. ഇത് തെറ്റാണെന്നാണ് കർത്താവ് പ്രതിഷ്ഠാപെരുന്നാൾ ദിവസം ആദ്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിലയിരുത്തൽ ശരിയല്ല, നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സമ്പ്രദായം ഉചിതമല്ല, യുക്തമല്ല. ഇത് കുടുംബ ബന്ധങ്ങളിലൊക്കെ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചില മക്കളൊക്കെ കഴിവില്ലാത്തവരാണെന്ന് ആദ്യം പറയുന്നത് അധ്യാപകരല്ല. നമ്മുടെ ചില കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തിയില്ലെന്ന് കണ്ടെത്തുന്നത് മാതാപിതാക്കളാണ്. ചില കുഞ്ഞുങ്ങളെ അമിതമായി കഴിവുള്ളവരായി സ്വയം പുകഴ്ത്തുന്നതും മാതാപിതാക്കളാണ്. ചെറുപ്പത്തിലെ 3.5 വയസ്സിലോ 4 വയസ്സിലോ മനഃപ്പാഠം പഠിക്കുന്ന ഏതെങ്കിലും 4 വരി പാട്ടിന്റെ പേര് പറഞ്ഞ് കുഞ്ഞുങ്ങളെ അമിതമായി വല്ലാതെ അങ്ങ് പ്രശംസിച്ച് കുഞ്ഞുങ്ങളെ അമിതമായി ഓമനിച്ചും ലാളിച്ചും ഭാവി നഷ്ടമാക്കുന്നവരും നമ്മുടെ മാതാപിതാക്കന്മാരുണ്ട്. ശ്രദ്ധയോടുകൂടെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും കൈകാര്യം ചെയ്യാൻ.
യുവജനങ്ങൾ എല്ലാവരും തെറ്റിപ്പോകുന്നവരാണെന്നും അവരെല്ലാവരും വഴി പിഴച്ചവരാണെന്നുമുള്ള ചില മുതിർന്നവരുടെ നിലപാടുകൾ ഒട്ടും ശരിയല്ല. നമ്മളുടെ യുവാക്കൾ എക്കാലത്തെയും പോലെ നന്മയുള്ളവരാണ്, നല്ലവരാണ്, അവർ ഊർജസ്വലരായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ്. ചുരുക്കം ചിലരാകട്ടെ വഴിതെറ്റി പോകാൻ സാധ്യതയോ അവർക്ക് ഇടറിപ്പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവരെ കണ്ടെത്തേണ്ടതും നേർവഴിക്കാക്കേണ്ടതും നമ്മളായിരിക്കെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതും അവർക്ക് വിലയിടുക എന്നുള്ളതും കർത്താവ് നിഷേധിക്കുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസം എന്ത് വേണമെന്നുള്ളതാണ് കർത്താവ് വ്യക്തമായി പറയുന്നത്. കർത്താവ് പറയുന്നത് നിങ്ങൾ കാണുന്ന കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ജാഗ്രതയോടുകൂടെ ആയിരിക്കണം. ഈ കാണുക എന്ന് പറയുന്നതിനെയും കേൾക്കുക എന്ന് പറയുന്നതിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിലാകണം. നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് അവന് അവന്റെ അപ്പനെ നോക്കുന്നവനല്ല എന്ന ഒരു പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും അപ്പനെ പോയി അവൻ അവന്റെ ബാഹ്യ കണ്ണുകളുണ്ട് കാണുന്നില്ലെന്നാണോ? അവൻ അവന്റെ പിതാവിന് വേണ്ടതുപോലെ സംരക്ഷിക്കുന്നില്ല എന്നാണ്. ഭാഷയുടെ പ്രയോഗം കൊണ്ട് നമ്മൾ അപ്പനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കുഞ്ഞുങ്ങളെ അവൾ വേണ്ടവണ്ണം നോക്കുന്നില്ല. അതിന്റെ അർത്ഥം കുഞ്ഞിനെ കാണുന്നില്ലെന്നല്ല, ആ കുട്ടിക്ക് സമയാസമയം വേണ്ടുന്ന കാര്യങ്ങളെ കൊടുക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല എന്നർത്ഥമാണ്. ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ചെറുക്കൻ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. പറഞ്ഞാൽ കേൾക്കില്ല എന്നതിന്റെ അർത്ഥം കേൾവി ശക്തി ഇല്ലെന്നല്ല, നേരെ മറിച്ച് അവൻ അനുസരണമില്ലെന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കർത്താവ് ഈ ദിവസത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നതും നമ്മുടെ കേൾവി എന്ന് പറയുന്നതും കുറെ കൂടെ വ്യത്യസ്തമായ ആഴങ്ങളുള്ള കാര്യങ്ങളാകണം. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? ഈ ശ്രദ്ധയും ഈ ഒരു താല്പര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കർത്താവ് പറഞ്ഞു 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 താഴേക്ക് വരുമ്പോൾ ഇന്ന് സകലമാനവർക്കുമുള്ള ഭയങ്ങളൊക്കെ മാറ്റിയിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഇതാ ആരെങ്കിലുമൊക്കെ എൻ്റെ വചനം കേട്ടിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് എൻ്റെ പിന്നാലെ വന്നാൽ അവനെ ഞാൻ നിത്യജീവനെ പ്രദാനം ചെയ്യും. ഇന്ന് എത്ര പേരാണ് നിത്യജീവനെ ആഗ്രഹിച്ച് ഈ പള്ളിയിൽ വന്നിട്ടുള്ളത്? ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ ആരാണ് നിത്യജീവൻ ദൈവമേ, നിത്യമായ വാസത്തിനുള്ള ഒരുക്കത്തിനുള്ള ഈ താൽക്കാലിക കാലത്തിൽ വന്നുപോകുന്ന തെറ്റുകളെ ക്ഷമിച്ച് അങ്ങയോടൊപ്പമുള്ള നിത്യവാസത്തിന് യോഗ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ ആർക്ക് ധൈര്യമുണ്ടായി? നമ്മുടെ എപ്പോഴും താല്പര്യം ഉതിർന്നു വീഴുന്ന, അഴിഞ്ഞു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന, ദ്രവിച്ചു പോകുന്ന ഈ താൽക്കാലിക ലോകത്തിന്റെ ചില ക്ഷണികമായ നേട്ടങ്ങൾ മാത്രമാണ്. ഈ താൽക്കാലിക ലോകത്തിൽ നിന്ന് കടന്ന് അക്കരയുള്ള മറ്റൊരു നാടിന്റെ പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെയോ നഷ്ടമായിപ്പോയി. ഇവിടെയെല്ലാം ഭംഗിയാക്കണം, ഇവിടെ നല്ല വീട് വെക്കണം, ഇവിടെ നല്ല വാഹനം വേണം, ഇവിടെ നല്ല ഉദ്യോഗം വേണം, ഇവിടെ സ്വാധീനമുണ്ടാകണം, ഇവിടം കടന്നാൽ പിന്നെ എന്ത്? കർത്താവ് പ്രതിഷ്ഠാപരുന്നാൾ ദിവസം തന്റെ കൂടെ വന്ന ജനത്തിന് കൊടുത്ത പ്രത്യാശ, നിങ്ങൾക്കിവിടെ എന്തെല്ലാം നഷ്ടമായിട്ടുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ എത്രമാത്രം അവഗണിക്കപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ സഹനത്തോടുകൂടെ ദേവാലയം നഷ്ടമായവരായിരിക്കാം, നിങ്ങൾ പ്രവാസികളാ ജീവിക്കുന്നവരായിരിക്കാം, സ്വന്തം ബന്ധങ്ങളെ മുഴുവൻ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അപമാനിക്കുന്നവരായിരിക്കാം, പക്ഷേ ദൈവിക ശബ്ദം കേട്ട് അവന് ചെവി കൊടുത്ത് അവനെ അനുസരിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന വലിയ വാഗ്ദാനം, ഞാൻ അവയ്ക്ക് നിത്യജീവനെ പ്രദാനം ചെയ്യും. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഇതാ അവയെ അപഹരിച്ചെടുക്കാൻ ഒരാൾക്കും സാധിക്കില്ല.
അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് ഈ സ്വർഗീയ ദർശനം കണ്ടുകൊണ്ട് പറഞ്ഞു, എന്റെ കർത്തൃസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനായി ആർക്ക് സാധിക്കും? ഉയരത്തിനു ആഴത്തിനു അഗാധത്തിനു ഏതിനു ശക്തിക്കും? യാതൊരു ശക്തിക്കും എന്റെ ദൈവത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയില്ലെന്നുള്ളത് വിശുദ്ധനായ പൗലോസ് കണ്ട വലിയ സാക്ഷ്യമാണ്, അനുഭവമാണ്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം ആരാധനയിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ഇടം, ദൈവമേ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ലോകത്ത് പരിഹാരം ഉണ്ടായില്ലെങ്കിലും ഏതെങ്കിലും നാളിൽ എവിടെയെങ്കിലും വെച്ച് നിന്റെ കൽപ്പനപ്രകാരം ഞാൻ വേർപിരിഞ്ഞാൽ ഞാൻ എന്നുള്ള എന്റെ ആത്മാവ് നിന്റെ കൂടെ വസിക്കണം. ഇത് ഈ ലോകത്ത് മറ്റിന് അത്യാവശ്യങ്ങളൊന്നും വേണ്ടെന്ന അർത്ഥത്തിലല്ല. കർത്താവ് താൻ താഴേക്ക് പറഞ്ഞു, ഇതാ എന്റെ പക്കൽ വത്തുന്നവനെ അപഹരിപ്പാനോ അവന് നാശമുണ്ടാക്കാനോ ഈ ലോകത്തൊന്നിനും സാധിക്കില്ല. എന്തെന്നാൽ എന്നെ അവയെ എന്നെ ഏൽപ്പിച്ചവനായ പിതാവ് എല്ലാവരിലും വലിയവനാണ്. അവനേക്കാൾ വലിയൊരു ശക്തിയില്ല. എന്റെ വാക്കുപ സംഹരിക്കപ്പെടട്ടെ. ഇന്ന് പെരുന്നാൾ ദിവസം ആ പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത്, ആ പ്രത്യാശയാണ് നമുക്ക് ആവശ്യം. എന്റെ ദൈവമേ, വാർദ്ധക്യമേറുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു, ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. ഒരു കാലത്ത് പ്രമുഖരായി എണ്ണിയിരിക്കുന്ന പലരെയും ഇന്ന് ശ്രദ്ധിക്കപ്പെടാനോ അന്വേഷിക്കാനോ ആളില്ലാതെ പോകുന്നു. വാർദ്ധക്യത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ മക്കളെല്ലാവരും താന്തോന്നികളാണെന്ന് പറഞ്ഞ് അവരെ ശപിക്കലല്ല വാർദ്ധക്യത്തിന്റെ ചുമതല. നേരെ മറിച്ച് ദൈവം ഇക്കാലം അത്രയും ആരോഗ്യം തന്ന നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരോഗ്യം ക്ഷയിച്ച് ഈ ശരീരം ദ്രവിച്ച് ചേരേണ്ടെന്ന മണ്ണിലേക്ക് ഇത് പോയിക്കൊള്ളട്ടെ, എനിക്ക് നിത്യജീവന്റെ അവകാശം ആവശ്യമാണ്. ഇതാണ് വാർദ്ധക്യത്തിൽ മക്കളെ അനുഗ്രഹിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊച്ചുമക്കളെ ആത്മീയ ജീവിതത്തിന്റെ പാത പഠിപ്പിച്ച് മുതിർന്നവർ ഇളതലമുറയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. ഒരിക്കലും ശാപത്തിന്റെ വാക്കുകൾ മുതിർന്നവരുടെ നാവിൽ നിന്ന് ഉതരാൻ പാടില്ല. അത് ശോഭയുള്ള കിരീടമാണ്, അത് മക്കളെ അനുഗ്രഹിക്കാനുള്ള പദവിയാണ്. ഒരുപക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വീഴ്ചകൾ വന്നേക്കാം, ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കുമ്പോൾ കുറവുകൾ വന്നേക്കാം, പക്ഷെ അതെല്ലാം ക്ഷമിക്കാനും സ്നേഹപൂർണമായി അവരെ വീണ്ടും അത് നിർവഹിക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടതും പ്രാർത്ഥനയിലൂടെയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ദാമ്പത്യത്തിലുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ദൈവമേ തിരിച്ചറിവും ജ്ഞാനവും കൊടുക്കണം. ദാമ്പത്യത്തിന്റെ ഓട്ടത്തിൽ ദാമ്പത്യ ബന്ധങ്ങളേക്കാൾ അപ്പുറമായി മറ്റു പലതിനും വിലയിട്ട് കുടുംബജീവിതമില്ലാതെ അന്യോന്യമുള്ള കരുതലും സ്നേഹവും ഇല്ലാതെ പോകുന്ന ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധ വയ്ക്കുന്നവർ, നമ്മുടെ യുവാക്കന്മാരെ എവിടെയെങ്കിലും ഇന്നത്തെ ഈ ലോകത്ത് വല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഈ ദുഷിച്ച ശീലങ്ങളുടെയോ പിടിയിലകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള മാർഗം നമ്മൾ മുതിർന്നവർ കണ്ടെത്തണം. അതിന് പള്ളിയും പരിശുദ്ധ സഭയും ഒരുമിച്ച് നിൽക്കും. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസത്തിനും ആത്മീയ പരിജ്ഞാനത്തിനും അവരെ പ്രബുദ്ധരാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പെരുന്നാൾ ദിവസം അനുഗ്രഹീതമായ ഈ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ദൈവം തന്ന ആരോഗ്യത്തിനും ആയുസ്സിനുമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം ഇന്നേ ദിവസം ഈ പെരുന്നാളിനായി ക്ഷണിച്ചതിന് ഇടവകയുടെ വികാർ ജ്യോതിച്ചനോടും ഈ പള്ളിയുടെ പ്രിയപ്പെട്ട എല്ലാവരോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ ഈ ഇടവകയ്ക്ക് വേണ്ടി അധ്വാനിച്ച് ഈ ഇടവകയെ സജീവമായി നിലനിർത്തിപ്പോന്ന എല്ലാ ആത്മീയ പിതാക്കന്മാരോടും പട്ടക്കാരോടും ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച ആത്മായ സഹോദരങ്ങളോടും എല്ലാമുള്ള നന്ദി രേഖപ്പെടുത്തുകയും മൺമറഞ്ഞുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അവിടുത്തെ സന്നദ്ധത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന ഈ ആത്മീയ മക്കൾ പ്രതിഷ്ഠാ പെരുന്നാൾ ഇന്ന് ആചരിക്കുന്നു. ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസം ഞങ്ങളുടെ മനസ്സിലും ചോദ്യങ്ങൾ ധാരാളമുണ്ട്. കർത്താവ്, യഥാർത്ഥമായി ഞങ്ങളെ വിമോചിപ്പിക്കുന്നത് ആരാണ്? ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും? ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ആര് സുരക്ഷിതമാക്കും? ഞങ്ങളുടെ യുവതി യുവാക്കന്മാരുടെ പാത എങ്ങനെ നേരെയാക്കും? കർത്താവേ, നിന്റെ പക്കൽ
ഏൽപ്പിക്കുമ്പോൾ സകലവും ശുഭമായി സുന്ദരമായിട്ട് മാറുന്നു. ദൈവകരങ്ങളിലേക്ക് ഈ ഇടവകയെ ഞങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയുടെ ആത്മീയ നേതൃത്വം നിർവഹിക്കുന്ന ഇതിൻ്റെ അച്ഛനെ, വികാരി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങൾ യാചിക്കുന്നു. തിരുസന്നിധിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും യൗവനക്കാരെയും അധ്വാനിക്കുന്നവരെയും കരുതി സഹായിക്കുമാറാകണമേ. ശുദ്ധിമതിയാ ദൈവമാതാവിന്റെ മാധ്യസ്ഥം വഴിയായി, സകല വിശുദ്ധരുടെയും സ്വർഗീയ സാന്ധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ. സകലവും പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. വെള്ളിയാഴ്ചയാകയാൽ വെള്ളിയാഴ്ചയുടെ പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ച് ഇവിടുത്തെ ക്രമീകരണം അനുസരിച്ച് ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന വിശുദ്ധൻ്റെ തിരുവസ്തു പുറത്തെടുത്ത് തുടർന്നുള്ള വിഷ്ണു കുർബാന പൂർത്തീകരിക്കുന്നതാണ്. എല്ലാം ശത്രുക്കള നിന്നാൽ ഞങ്ങൾ നാമത്തിൽ നിന്നും കാത്തെങ്ങളെ നീ ശത്രുക്കളിലെ ജയിപ്പിച്ചു പാർക്കുമോലോലം വാദാമോലം ശ്രീവാമി ദേശീയോ ശ്രീവായി സാക്ഷി ചോർക്കാൻ ജീവ ശ്രീ സാചയും ദുദാന്യങ്ങൾ കഭയം സഗീതം രാവും പകലും ദുഷ്ടനെയും സൈന്യത്തെയും പായി ചതുകാത്തിടുന്നു ബാർക്കുമോളം സൈന്യ സമക്ഷം വടിയാൽ മോശ ഗദരായി സ്രായ കർത്താവേശു ശ്രീമായാലി സിയോളു തുറ നാമൃതരേ ഏത്തി കബറിൽ നിന്നും പറുദീസേറും ജീവിതമാം വഴികാ പിയ മസിഹ ധന്യം മുറിയോ റാഹിൻ മേലനു ആധാരേ ബാവാഴുക സ്വർഗത്തെ ശ്രീ ബാവാഴുക ഭൂമിയിലും ശ്രീ ബാവള്ളികൾ ദേരാകൾ എല്ലാമാകട്ടെ കോട്ട വിമാൻ വന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമ വല്ല ബാലോന്റെ കാരകിൽ പോ ഉദരണമേ നിൻ പ്രാർത്ഥന നേൻ ഓർമ്മയെ ബഹുമാനീ ചോർക്കാൻ ൂട്ടലയായി പ്രാമകളും നീൻ പാട്ട് ശ്രദ്ധിച്ചിടും നീ ആടുകളെ മോശേ പോലത്തെ കൈവാ തീ
പാർക്കുമോ മോരികനാഥിയോർമയെ ബഹുമാനിച്ച സുദനം സൂത്രം നിന്നെ മുടി ചൂടിയിടുന്ന രൂഹാവന്നെ നിൻ പ്രാർത്ഥന കൃപയെ കേട്ടി ഞങ്ങൾ ജിക്കാതിരിപ്പാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. നിന്റെ കരുണയാൽ സകല പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് വീണ്ടെടുക്കപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് അശേഷം കോപിക്കുകയും വരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കുറ്റങ്ങളെയും കുറവുകളെയും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് പതിവുള്ള പ്രകാരം കരുണയാലും ദയവാലും ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകുന്നു. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടും ഇരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവായ വിശുദ്ധ കന്യക മറിയാമിന് തിരുസന്നിധിയിലപേക്ഷയും മുഖപ്രസാദവും ഉള്ളതിനാൽ അവളുടെ പ്രാർത്ഥനയാൽ നല്ലവനെ ദൈവതോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. കോപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേ. ബന്ധനസ്ഥർ വിമുക്തരാകണമേ. അക്രമം അനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ. കടക്കാരായിട്ടുള്ളവരുടെ കടം വീട്ടപ്പെടുമാറാകണമേ. സമീപസ്ഥർ കാത്തുകൊള്ളപ്പെടണമേ. വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചു വരണമേ. പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ. ബലഹീനർ ശക്തി പ്രാപിക്കണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങൾ മോശയെ പോലെ കണ്ണുമങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും സഹായിക്കപ്പെടുമാറാകണമേ.
യുവാക്കൾ പരിഭാഗതയുള്ളവരാകണമേ, സ്ത്രീകൾക്ക് സഹിഷ്ണു ലഭിക്കണമേ, അനുതാവികളായിട്ടുള്ളവരെ കൈക്കൊള്ളണമേ, പുരോഹിതന്മാരും ശമാശന്മാരും മെന്മയുള്ളവരായി തീരണമേ, ദേറാക്കാരും ദേറാക്കാരികളും ശക്തി പ്രാപിക്കണമേ, പള്ളികളും ദേറാകളും അഭിവൃദ്ധിപ്പെടുമാറാകണമേ, ഞങ്ങളുടെ ഉപേക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സകല പ്രമാണ ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടുമാറാകണമേ. ശുദ്ധിമതിയായ ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷിക്കുതുന്നതും സഹായിക്കുന്നവയുമായവേ നീ പ്രദാനം ചെയ്യുന്നതിന് നിന്റെ ഏകപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടം വരുത്തുമെന്നറിയുന്നവയെ ഞങ്ങളിൽ നിന്ന് വിദൂരത്താക്കി കളയണമേ. ലോകമെങ്ങും തന്നെ നിരപ്പും സമാധാനവും വസിപ്പിക്കണമേ. നിന്റെ ധന്യമായ ശ്രീമണ്ണാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമേ. മാതാവേ, നിന്റെ മധ്യസ്ഥ മുഖാന്തരം അപേക്ഷയും കണ്ണുനീരും അർപ്പിക്കപ്പെടുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെയും അവരുടെയും മരിച്ചുപോയ സകല വിശ്വാസികളായ പരേതർക്കും പാപപരിഹാരം നൽകുമാറാകണമേ. അങ്ങനെ ഞങ്ങൾ നിന്നോടും സകല പരിശുദ്ധന്മാരോടും ഒരുമിച്ച് പരിശുദ്ധ തൃത്വത്തിന് ഇപ്പോഴും എല്ലാ സമയത്തും മഹത്വം കരയേറ്റുമാറാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് ഏറ്റുചൊല്ല.
ഇപ്പോഴും നമ്മുടെ സ്നേഹം ദൈവം നമ്മുടെ വിശ്വാസം.